കോടികൾ തട്ടിച്ചെന്ന പരാതിയിൽ മകൻ കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന് ചവറ വിജയൻപിള്ള എം എൽ എ. വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വിജയൻപിള്ള ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ബിനോയ് കോടിയേരിക്ക് സി പി എം നൽകിയ പോലുള്ള പിന്തുണ മകൻ ശ്രീജിത്തിന് ലഭിക്കാത്തതിൽ വിജയൻപിള്ളയ്ക്ക് പരാതിയുണ്ട്. ബിനോയ് കോടിയേരിയും ശ്രീജിത് വിജയനും കോടികൾ തട്ടിച്ചെന്ന പരാതിയാണ് സി പി എം നേതൃത്വത്തിന് കിട്ടിയത്. എന്നാൽ ബിനോയ്ക്ക് അനുകൂലമായ നടപടികൾ അതിവേഗമുണ്ടായി. കേസിൽ ഇന്ന് ദുബായ് കോടതിയും പോലീസും അറിയിച്ചു. പക്ഷേ ശ്രീജിത്തിന്റെ കേസിൽ അവ്യക്തത തുടരുന്നു. ഇരുവർക്കുമെതിരെ നേരത്തെ പരാതിപ്പെട്ട രാഹുൽ കൃഷ്ണ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ശ്രീജിത്തിനെ മാത്രം. ബിനോയ്ക്കെതിരായ പരാതി സി പി എം നേരിട്ട പോലെയാണ് വിജയൻപിള്ളയും മകനെ പ്രതിരോധിക്കുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതം. ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, ഒരു സാമ്പത്തിക റോഡും ഇല്ല, അച്ഛന്റെ റോഡും കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെയും എം എൽ എ ഭരണകക്ഷി എം എൽ എ വിജയൻപിള്ളയുടെ മകനെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതേസമയം പണത്തിനായി രാഹുൽ കൃഷ്ണ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് വിജയൻപിള്ള സമ്മതിച്ചു. 17 തവണ വന്നിരുന്നില്ല. ഇടത് നേതൃത്വത്തിന്റെ പിന്തുണ മുഴുവൻ ബിനോയ്ക്ക് മാത്രം കിട്ടുന്നതിൽ വിജയൻപിള്ളയ്ക്ക് പരാതി ഉണ്ടെങ്കിലും പരസ്യമാക്കാൻ തയ്യാറല്ല. ശ്രീജിത് വിജയൻ ഒളിവിലാണ്. ബിനോയ് കോടിയേരിക്ക് പാർട്ടി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും വിവാദം മുഴുവൻ കെട്ടടങ്ങാൻ ഇടയില്ല. ആർ പി വിനോദിനൊപ്പം കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.